നമസ്കാരം സ്വാഗതം ഇന്ന് അർധരാത്രി മുതൽ യൂണിയൻ നേതാക്കൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു സമരമല്ലാതെ വേറെ വഴിയില്ലെന്ന് കെ എസ് ആർ ടി സി സംയുക്ത യൂണിയൻ നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടും വരെ പണിമുടക്കിൽ നിന്ന് പിന്നോട്ടില്ലെന്നും യൂണിയൻ നേതാക്കൾ ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞു കെ എസ് ആർ ടി സി എം ഡിക്ക് യൂണിയൻ നേതാക്കൾ രംഗത്തെത്തി എം ഡി ചർച്ചയിൽ ധിക്കാരപരമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും യൂണിയൻ നേതാക്കൾ ആരോപിച്ചു അതേസമയം കെ എസ് ആർ ടി സി അനിശ്ചിതകാല പണിമുടക്കിൽ നിന്ന് യൂണിയനുകൾ പിന്മാറണമെന്ന് കെ എസ് ആർ ടി സി എം ഡി ടോമിൻ തച്ചങ്കേരി ആവശ്യപ്പെട്ടു സമരത്തിലുള്ള യൂണിയനുകളുടെ പല ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചിട്ടുള്ളതാണ് സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ലെങ്കിൽ സർക്കാരുമായി ആലോചിച്ച് ഭാവി നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കെ എസ് ആർ ടി സി എം ഡി മുന്നറിയിപ്പ് നൽകി ശബരിമല ദർശനത്തിനെത്തിയ യുവതികളെ പോലീസ് നിർബന്ധപൂർവം തിരിച്ചറക്കി കണ്ണൂർ സ്വദേശികളായ രേഷ്മ ഷാനില എന്നിവരെയാണ് കനത്ത സുരക്ഷയിൽ പോലീസ് തിരിച്ചിറക്കിയത് പമ്പയിലേക്കാണ് ഇവരെ കൊണ്ടുവന്നത് രണ്ടു വാഹനങ്ങളിലായി പമ്പയിൽ നിന്ന് ഇവരെ മാറ്റി ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന പുരുഷന്മാരെയും പമ്പയിലേക്ക് കൊണ്ടുവന്നു കണ്ണൂർ കോഴിക്കോട് മേഖലയിൽ നിന്നുള്ള എട്ടുപേരുടെ സംഘമാണ് മലകയറാനായി എത്തിയത് പുലർച്ചെ മണിയോടെ മലകയറ്റം ആരംഭിച്ച ഇവരെ നീലിമലയിൽ വെച്ച് പ്രതിഷേധക്കാർ തടയുകയായിരുന്നു നാലരയോടെ നീലിമലയിൽ വാട്ടർ ടാങ്കിന് സമീപം ചിലർ ശരണം വിളിച്ച് എത്തി തുടക്കത്തിൽ കുറച്ച് പ്രതിഷേധക്കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് കൂടുതൽ ആളുകൾ എത്തി അസിസ്റ്റന്റ് കമ്മീഷണർ എ പ്രദീപ് കുമാരത്തിൽ പ്രതിഷേധക്കാരോട് സംസാരിച്ചെങ്കിലും പിന്മാറാൻ ഇവർ തയ്യാറായില്ല ദർശനം നടത്താതെ പിന്മാറില്ലെന്ന നിലപാട് യുവതികളും സ്വീകരിച്ചു ശരണം വിളിച്ച് പ്രതിഷേധിച്ച അഞ്ചുപേരെ അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും കൂടുതൽ പേർ പ്രതിഷേധവുമായി എത്തിയതോടെ യുവതികൾക്ക് പോലീസ് സംരക്ഷണ വലയം തീർത്തു തുടർന്ന് മൂന്നര മണിക്കൂറിന് ശേഷം പോലീസ് യുവതികളെ ബലം പ്രയോഗിച്ച് തിരിച്ചിറക്കുകയായിരുന്നു കെ എസ് ആർ ടി സിയുടെ സമരത്തെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി സമരം നിയമപരമായ നടപടിയല്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു നേരത്തെ നോട്ടീസ് നൽകിയെന്നത് പണിമുടക്കാനുള്ള അനുമതിയല്ല ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ പണിമുടക്ക് നീട്ടിവെച്ചുകൂടിയെന്ന് ഹൈക്കോടതി ചോദിച്ചു പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതല്ലേ പ്രധാനം നിയമപരമായ പരിഹാരമുള്ളപ്പോൾ എന്തിനു മറ്റു മാർഗങ്ങൾ തേടണമെന്നും സമരം നിയമപരമായ നടപടിയല്ലെന്നും ഹൈക്കോടതി പറഞ്ഞു നിയമപരമായ അവസരം ലഭിക്കുമ്പോൾ നിയമവിരുദ്ധമായ സമരത്തിന് പോകുന്നത് തെറ്റാണെന്നും കോടതി പറഞ്ഞു സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ പരാമർശം ക്ക് വീണ്ടും പരിഗണിക്കും അതേസമയം എം ഡിയുമായി നടത്തിയ ചർച്ച പരാജയമാണെന്നും സമരം പിൻവലിക്കില്ലെന്നും സമരസമിതി വ്യക്തമാക്കി ചർച്ചയിൽ പ്രതീക്ഷയില്ലെന്ന് സമരസമിതി നേതാക്കൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ആലപ്പാട് നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും വ്യവസായ മന്ത്രി ഇ പി ജയരാജനും ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയും പങ്കെടുക്കുന്നുണ്ട് വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് പുറമെ അയ്യാറി കെ എം എം എൽ എന്നിവയുടെ പ്രതിനിധികളും ഉണ്ടാകും ഖനനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും പ്രശ്നങ്ങളും ചർച്ചയ്ക്ക് വരും ഉദ്യോഗസ്ഥരുടെ യോഗത്തിനു ശേഷം പ്രദേശത്തെ ജനപ്രതിനിധികളുടെ യോഗം ചേരും വളരെ പെട്ടെന്ന് പ്രദേശവാസികളെ സമരം ശക്തിപ്പെടുത്തുകയായിരുന്നെന്നും അതിന്റെ കാരണങ്ങൾ കണ്ടെത്തണമെന്നുള്ള നിലപാടാണ് വ്യവസായ വകുപ്പിനുള്ളത് മലപ്പുറത്തു നിന്നുള്ളവർ സമരത്തിന് പിന്നിലുണ്ടെന്ന് വ്യവസായ മന്ത്രി ഇ പി ജയരാജന്റെ പ്രസ്താവന വിവാദമായിരുന്നു ഖനനം നിർത്തിയാലേ ചർച്ചയ്ക്കുള്ളൂ എന്ന നിലപാടിലാണ് സമരസമിതി ഖനനം നിർത്തി പൊതുമേഖലാ സ്ഥാപനങ്ങളെ പ്രതിസന്ധിയിലാക്കാൻ സർക്കാരും തയ്യാറല്ല